Assalamualaikum warahmatullahi taala wabarakatuh. Nahmaduhu wa nusalli ala rasulihil amin wa ala alihi wa sahbihi ajma'in amma ba'd. Vedilum porattum ende shabdam shravikkunna ulamakale umarakale samayam valare adir kavinju endu paranjal നമ്മൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുമിച്ച് കൂടി ഇന്നലെയും ഇന്നുമായി നല്ല ക്ഷീണിതരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട നമ്മുടെ പന്തല്ലൂർ സത്താറ് സാഹിബ് വളരെ കാര്യപ്രസക്തമായി തന്നെ മദീന പ്രശ്നവുമായി ബന്ധപ്പെട്ടും സമകാലീന ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയിട്ടുമൊക്കെ സവിസ്തരം സുതാര്യമായി സുവ്യക്തമായി പ്രതിപാദിച്ച ഈ വേദിയിൽ കൃത്യമായി 10 മിനിറ്റ് കൊണ്ട് എന്റെ മുഖ്യ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാ 9:45 നമ്മൾ എന്റെ പ്രഭാഷണം അവസാനിക്കും. അല്ലാഹു നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നാം ഒരുമിച്ചു കൂടിയ പരിശ്രമത്തിന് പ്രതിഫലമായി പടച്ചതമ്പുരാന്റെ പറുദീസയിൽ വിരാജിക്കുവാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനനായ പന്തല്ലൂർ സത്താറ് സാഹിബ് പറഞ്ഞ ഒരു ഭാഗം അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് എന്റെ മുഖ്യ പ്രഭാഷണം ഞാൻ നടത്തുകയാണ്. ഇവിടെ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരെ ഭയപ്പെടുത്തിയിട്ട് മുസ്ലിം സമുദായത്തിനെ ഒരു വലിയ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈജിപ്തിലെ ഒരു കൃഷി ഓഫീസർ തന്റെ കെയ്റോയിലെ വീട്ടിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയം തന്റെ വാഹനത്തിന്റെ മറുഭാഗത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ എന്താണ് ഇരിക്കുന്നതെന്ന് കൃഷി ഓഫീസറായ ഇദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ കൃഷി ഓഫീസർ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ വൃദ്ധനായ മനുഷ്യൻ തന്റെ കൈയിരിക്കുന്ന സഞ്ചി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കാറുണ്ട്, വീണ്ടും നിലത്ത് വെക്കാറുണ്ട്. പെട്ടെന്ന് ഒരു സംശയമുണ്ടായ ഈജിപ്തിലെ കൃഷി ഓഫീസർ ചോദിച്ചു, നിങ്ങൾ എവിടത്തുകാരനാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ആ സമയത്ത് ഈ കൃഷി ഓഫീസറോട് വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കെയ്റോയിലേക്ക് റിസർച്ച് സെന്ററിലേക്ക് ഞാൻ എലികളെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ജോലിയാണ് എനിക്കുള്ളത്. പാടത്തും പറമ്പിലും നടക്കുന്ന എലികളെ പിടിച്ച് ചാക്കിലാക്കിയിട്ട് ആ എലിയെ കെയ്റോയിലെ റിസർച്ച് സെന്ററിൽ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകളാണ് എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും അന്നമായി ഞാൻ മാറ്റിവെക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൃഷി ഓഫീസർ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഓരോ 10 മിനിറ്റ് ഇടവിട്ട് ആ സഞ്ചി കുലുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഈ സഞ്ചി കരണ്ട് തിന്നിട്ട് എലികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു ചിന്ത എലികൾക്ക് നഷ്ടപ്പെടുന്നതിനു വേണ്ടിയിട്ട് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് പരസ്പരം അവർ തമ്മിലടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തമ്മിലടിക്കുക എന്നുള്ള അവരുടെ ആ ഒരു ചിന്ത എലികൾക്ക് വരുന്ന സന്ദർഭത്തിൽ സഞ്ചി കരണ്ട് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു ചിന്ത അവർ മറന്നുപോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് കുലുക്കാറുണ്ട് എന്ന് ഈ കൃഷി ഓഫീസറോട് ഒരു കർഷകനായ കെയ്റോയിലെ റിസർച്ച് സെന്ററിൽ പാടത്തു കിടക്കുന്ന എലികളെ പറക്കി ജീവിതത്തിന്റെ വക തേടിയിരുന്ന മനുഷ്യൻ പറഞ്ഞുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അവിടെയും ഇവിടെയും വർഗീയ കലാപങ്ങൾ ഇട്ടുകൊണ്ട് വലിയ വലിയ കലാപങ്ങൾ അല്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ട കലാപങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാര് ഇവിടത്തെ സമൂഹം ഇവിടത്തെ സമുദായം ഏത് സമുദായം എന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും തോളോട് തോളൊരുമി നിന്ന് ഈ രാജ്യത്തിന്റെ ഐക്യതയ്ക്കു വേണ്ടി ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ബ്രിട്ടീഷുകാരന് ഇന്ത്യ പിടിച്ചടക്കണമെന്നുള്ള അവന്റെ ചിന്തകൾക്ക് മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഈ ഐക്യത ഒരിക്കലും അതിന്
അവർക്ക് പിടിച്ചടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇവിടെ ഒരു ഭിന്നത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിന് രണ്ട് കാരണങ്ങളാണ് കണ്ടെത്തിയത്. ഒന്ന്, മുസ്ലിമീങ്ങൾ വിദേശികളാണെന്ന് പറയുക. മറ്റൊന്ന്, മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവ് ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട കാലമാണ് എന്ന് അവർ കുത്തി ഹിന്ദുക്കളുടെ ഹൃദയങ്ങളിൽ കുത്തിവെച്ചു കൊടുത്തു. അങ്ങനെ മുസ്ലിമീങ്ങളോട് സ്വാഭാവികമായും ഹിന്ദുക്കൾക്ക് വൈരാഗ്യം വന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പെട്ടെന്ന് കടന്നാക്രമണം നടത്തി അവർ ഇന്ത്യയെ പിടിച്ചടക്കാൻ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കിയിട്ട് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും തോളോട് തോളിൽ നിന്ന് ഈ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിച്ച കഥയാണ് രാഷ്ട്രീയ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമായി പറയാൻ കഴിയുന്നത്. എങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കോളനിവൽക്കരിച്ചിട്ട് പോർട്ടുഗീസുകാര് ഇന്ത്യയെ കോളനിവൽക്കരിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മദിരാക്ഷിയുടെയും ഒരു വലിയ മാറാല തന്നെ തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഇതിന്റെ അപകട സൂചന മനസ്സിലാക്കിയിട്ട് ഒരു പ്രതിഷേധത്തിന്റെ ഒരു രോഷാഗ്നി കത്തിക്കാൻ ശ്രമിച്ചത് ക്ഷേത്രത്തിൽ നിന്നായിരുന്നില്ല, ചർച്ചിൽ നിന്നായിരുന്നില്ല. മഹാന്മാരായ ഉമർ ഖാലി റളിയല്ലാഹുവിനെ പോലെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനായ ബഹുമാനപ്പെട്ട കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മുദരിസുമാരുടെ തലമൂട്ടപ്പനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിയുടെ മിമ്പറിന്റെയും മെഹ്റാബിന്റെയും ഇടയിൽ നിന്നാണ് ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയിട്ട് ഒരു സൂചന, ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്, ഒരു ആഹ്വാനം കൊടുത്തത്, ഒരു നിർദ്ദേശം കൊടുത്തത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആദരവായ പ്രവാചകനും മദീനയിൽ ചൊല്ലുമ്പോ അവിടെയുള്ള ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികളായ സാക്ഷാൽ RSS-കാരെ പോലെയായിരുന്നു മദീനയിലെ അന്നത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായിരുന്നു. അവരെ അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് നമുക്ക് ഒരു ഒരു ഒരുമിച്ചുള്ള ഒരു ഒരുമയോടെ ഒത്തൊരുമയോടെ നമുക്കൊരു കാര്യം തീരുമാനിക്കണം. അതിങ്ങനെയാണ്, മദീനയിൽ ആരെങ്കിലും കയറി വന്ന് ആക്രമിച്ചാൽ ഹിന്ദുക്കള ക്രൈസ്തവരായ നിങ്ങളും ജൂതന്മാരായ ഇവരും മുസ്ലിമീങ്ങളായ നമ്മളും ഒത്തൊരുമയോടെ നിന്ന് ഈ മദീനയെ തകർക്കാൻ വരുന്നവനെ ഇവിടെ നിന്ന് നാട്ടിപ്പായിപ്പിക്കുമെന്നുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് പ്രവാചകൻ മദീനത്ത് താമസിച്ചതെങ്കിൽ ഈ രാജ്യത്ത് ഹൈന്ദവനെയും ക്രൈസ്തവനെയും വലത്തും ഇടത്തും നിർത്തിയിട്ട് ഒരു കാലഘട്ടത്തില് വാരിയം കുന്നത്ത് കുന്നാമദ് അലിയെ പോലെ, അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് അലിയെ പോലെ, ഷൗക്കത്ത് അലിയെ പോലെ, മുഹമ്മദ് അലി ജൗഹറിനെ പോലെ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്ന വെള്ളക്കാരനെ ആട്ടി ഓടിച്ച ഈ തോളോട് തോളരുമി നിന്ന ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പിന്തലമുറക്കാരായ ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടെ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഒരു യഥാർത്ഥ ഇന്ത്യ രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ ആ ഒരു സത്വത്തെ, ആ ഒരു സത്യത്തെ ഇവിടെ നശിപ്പിച്ചിട്ട് ഇവിടെ ഹിന്ദുത്വം മതാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളെ, ഈ കൊള്ളക്കാരെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാൻ ആട്ടിയോടിക്കാൻ ഇവിടുത്തെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും തോളോട് തോളരും നിന്ന് ഇവിടെ ഒരു വലിയ മതേതരത്വം, ഒരു വലിയ മതേതരത്വ സങ്കല്പം, ഒരു മതേതരത്വ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു. 2017 ഓഗസ്റ്റ് മാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നാളെ സൂര്യൻ ഉദിച്ച്, നാളെ സൂര്യൻ അസ്തമിച്ച്, മറ്റന്നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതി സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു വാങ്ങിയ 70 വർഷം 7 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ 2017 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രഭാഷണം നടത്തുമ്പോ, രാഷ്ട്രപതി ആ പ്രഭാഷണം നടത്തുമ്പോ, ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരും നിയമപാലകരും സല്യൂട്ട് സ്വീകരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും ഒരു സമുദായത്തിന് ഇന്ന്
ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പരിപാടികൾ അന്തസ്സോടെ ആഭിചാത്യത്തോടെ അഹങ്കാരത്തോടെ നടത്താൻ കഴിയുമെങ്കിൽ അത് മുസ്ലിം സമുദായം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും തർക്കമില്ല. എന്തുകൊണ്ട് തർക്കമില്ല എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടിയിട്ട് പടപൊരുതാനുള്ള നിർദ്ദേശം ഉണ്ടായത് ഇന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന ജിഹാദ് എന്ന വാക്ക് ആദ്യമായി ഇന്ത്യയിൽ ഉച്ചരിച്ചത് ബ്രിട്ടീഷുകാരനെ ആട്ടി ഓടിക്കാൻ വേണ്ടി കിട്ടായിരുന്നുവെങ്കിൽ ആ ജിഹാദ് എന്ന വാക്കില് ഏതെങ്കിലും ഹിന്ദുത്വ ഭീകരവാദികൾ എന്തെങ്കിലും അപകട സൂചന കാണുന്നുവെങ്കിൽ ആ അപകട സൂചന 1000 വട്ടം ശരിയാണ്. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാന് ക്രിസ്ത്യാനിയും കൂടി ഒരുമിച്ച് കൂടി നിന്നിട്ട് വെള്ളക്കാരനെ ആട്ടി ഓടിച്ചതുപോലെ ഇവിടുത്തെ കൊള്ളക്കാരെ ആട്ടി ഓടിക്കാൻ ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒത്തൊരുമയോടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ സദസ്സിൽ ഞാൻ വരുമ്പോ ഇവിടെ ഏതു പാർട്ടിക്കാരോ ആകട്ടെ, ഇവിടെ മുസ്ലിം ഉണ്ടായിരുന്നു, ഇവിടെ ഹൈന്ദവൻ ഉണ്ടായിരുന്നു, ഇവിടെ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ തോളോട് തോളരുമി നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോ അതിന് എതിരെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഭിന്നിപ്പിച്ചിട്ട് ഈ രാജ്യം, ഈ രാജ്യത്തിന്റെ അസ്ഥിവാരം അടിവേരറുക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ശത്രുക്കളായി ഇന്ന് രാജ്യത്തെ സ്നേഹികളായി രാജ്യസ്നേഹികളായി അവരോധിക്കപ്പെടുന്നവര് ഇന്ന് പാർലമെന്റില് അവരുടെ ചിത്രത്തിൽ അനാച്ഛാദനം നടത്തപ്പെടുമ്പോൾ അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് തിരിഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ ഇമാമല്ല, ഒരു പള്ളിയിലെ മുഅദ്ദിനല്ല, ഒരു നാട്ടിലെ കാളിയല്ല, കള്ളിമുണ്ടെടുക്കുന്ന വെള്ള ബനിയം ധരിക്കുന്ന അരകിൽ കത്തിച്ചിരുകുന്ന ഒരു വെള്ളത്തോറപ്പ് തലയിൽ കെട്ടുന്ന സാധാരണയിൽ സാധാരണക്കാരനായ ഒരു നാടനാളായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി. അദ്ദേഹമാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ആനക്കയത്തെ ഒരു പോലീസുകാരനെ ആ പോലീസുകാരന്റെ കഴുത്തറുത്തിട്ട് ആ ഒരു കുമ്പത്തിൽ കുട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കാളവണ്ടിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധൈര്യസമേതം പ്രസംഗിച്ചത് ഈ രാജ്യം മുസ്ലിം സമുദായത്തിന് പിടിച്ചെടുക്കാനല്ല, ഇവിടെ മുസ്ലിമിന് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇവിടെ സന്തോഷത്തോടെ കഴിയണമെങ്കിൽ ബ്രിട്ടീഷുകാരൻ ആട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ബ്രിട്ടീഷുകാരെന്താണോ ഇവിടെ നടപ്പിൽ വരുത്തിയത്, അല്ലെങ്കിൽ ജൂദായിസം, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ, അല്ലെങ്കിൽ നസ്രാനിസം, എന്താണോ മുസ്ലിം ഉമ്മത്തിനെതിരെ ആക്ഷേപസ്വരങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് പറയുന്നത്, ഹിന്ദുത്വ ഭീകരവാദികൾ പറയുന്നത്. അല്പം കൂടി വെളിവാകുന്ന രീതിയിൽ പറഞ്ഞാൽ RSS അടക്കമുള്ള സംഘടനകൾ പറയുന്നത് എന്താണോ മൂസാ നബിയുടെ ജനതയെ പറ്റിയിട്ട് സാക്ഷാൽ ഫിറഔൻ പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ് എന്ന് സൂറത്തു ശുഅറ 53, 54, 55, 56, 57, 58, 58, 59 ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഫർസല ഫിറഔന ഫിൽ മദാഇനി ഹാശിരീ, അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് അധികാര കസേരിയിരിക്കുന്ന ഫറോവന സാമ്രാജ്യത്തും തകർന്നു പോകുമെന്ന് ഭയന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ആ അധികാര കസേര നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇവിടെയെങ്കിലും ഒരു കൊടി ഉയർത്താനുള്ള ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ അതിന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് പല ഭാഗങ്ങളിലെ കലാപമുണ്ടാക്കിയിട്ട് ഇവിടെ പട്ടാള ഭരണം വേണമെന്ന് പറയുന്നത്. ഇവിടെ പട്ടാള ഭരണം വേണ്ട, ഇവിടെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കേരളത്തിന്റെ മണ്ണിൽ പട്ടാള ഭരണം കൊണ്ടുവരാൻ അനുവദിക്കൂല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ തന്റെ അധികാര കസേര തെറിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ ഫിറഔൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള, യോഗി അടക്കമുള്ള ഈ രാജ്യത്തിന്റെ, ഒരു പക്ഷേ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴും നരാധമനായ നരേന്ദ്രമോദി എന്ന് 1000 വട്ടം നമുക്ക് പറയാൻ കഴിയുന്ന ഈ രാജ്യത്തിന്റെ ഭരണസിര കേന്ദ്രങ്ങളിലെ ആ ഭരണത്തിന്റെ ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി പറയുന്നത് ഫിറഔൻ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫിറഔൻ അവന്റെ അനുയായികളെ പുറത്തേക്ക് വിട്ടിട്ട് മൈതാനങ്ങളില്, കമ്പോളങ്ങളില്, ചന്തകളില്, മാർക്കറ്റുകളില് ജനനിബിഡമായ ഭാഗങ്ങളിൽ ചെന്ന് നിന്ന് പറയാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇവര് ന്യൂനപക്ഷമാണെന്ന് പറയുക. മൂസാ നബിയോടൊപ്പം പോയവർ
ന്യൂനപക്ഷമാണെന്ന് പറയുക. അതല്ലേ ഇന്ന് ഒന്നാമതായി പറയുന്നത്, നമ്മളൊക്കെ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നല്ലതുപോലെ ഇളുത്തൊന്ന് വലിച്ചാൽ നമ്മളൊക്കെ നിങ്ങളൊക്കെ നമ്മളെ മൂക്കിക്കേറാവുന്നതേ ഉള്ളൂ, നിങ്ങളൊക്കെ വളരെ പരിമിതമായ ആളുകളാണ് എന്ന് പറയുന്ന ന്യൂനപക്ഷമാണ് എന്ന ആക്ഷേപം ഒന്ന്. രണ്ടാമത് ഫിർഔൻ പറഞ്ഞത് എന്താണെന്നറിയോ? വിധ്വംസകരാണ്, നമ്മളെ അരിശം കൊള്ളിക്കുന്നവരാണ് എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയല്ലേ നമ്മളെ പറയുന്നത്, ഭീകരവാദിയെന്ന്, തീവ്രവാദിയെന്ന്, വർഗീയവാദി എന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ പറ്റിയാണ് എങ്കിൽ മൂന്നാമത് ഫിർഔൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി വരുന്ന ഭൂരിപക്ഷമാണ്, നമ്മൾ ഒത്തൊരുമയാണ് എന്ന് പറയാൻ പറഞ്ഞു. അത് തന്നെയാണെന്ന് പറയുന്നത്, വിശാല ഹിന്ദു ഐക്യത്തിന്റെ പേരിൽ ഇന്ന് ജനങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ആൾക്കൂട്ടങ്ങൾ ഒരു പാവപ്പെട്ടവനെ തല്ലിക്കൊന്നിട്ട് അത് സ്വന്തം മൊബൈലിലെ ക്യാമറയിൽ പിടിച്ചിട്ട് അത് FB പോസ്റ്റ് ചെയ്തിട്ട് ഇനി ഞങ്ങൾ ചെയ്തതാണ്, ഇതാണ് കൊല്ലത്തെ ഓച്ചറയിൽ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ഫിർഔൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എടുത്തു ധരിച്ചിട്ട് നാലാമത് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലിരിക്കുന്ന ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു തആല കസേരയിൽ നിന്ന് പുറത്താക്കി, അവരെ അധികാരത്തിൽ നിന്ന്, ഖജനാവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടോ കദാലിക അല്ലാഹു അതിന്റെ ആധിപത്യം കൊടുത്തു എന്ന് പറയുന്നു. നമുക്ക് ആയിരം വട്ടം ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാം, അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ന്യൂനപക്ഷമാണെന്ന് പറയുന്നവര്, നമ്മളെ വിധ്വംസകരാണെന്ന് പറയുന്നവര്, അവര് ഭൂരിപക്ഷമാണ് നമ്മളെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ, അല്ലാഹു നിങ്ങളുടെ അധികാരം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആധിപത്യം ഇവിടത്തെ മുസ്ലിം സമുദായത്തിന്, ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന്, ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന് കൊടുക്കും. അങ്ങനെ ഒരു ഭാവിയുടെ ഭാസുരമായ ഭാരതത്തിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ സന്ദേശമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മദീന പാഷനിലൂടെ നൽകാനുള്ളതെങ്കിൽ, എന്റെ മുഖ്യ പ്രഭാഷണത്തിന്റെ പരിസമാപ്തിയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ഇസ്ലാമിന്റെ ആദർശം മുറുകെ പിടിക്കുന്നവരായി, അതോടൊപ്പം ഒത്തൊരുമയോടെ നിൽക്കുന്നവരായി, എല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടെ നിൽക്കാൻ കഴിയണം. അങ്ങനെ ഒത്തൊരുമയോടെ നിന്ന് ഒരു നല്ല ഭാവി, ഒരു ഭാരതത്തിന്റെ ഭാവി ഭാസുരമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് കാരണമാകുന്ന ഓരോ സംഗമങ്ങളാകട്ടെ നമ്മുടെ ഇതുപോലുള്ള വേദികൾ എന്ന് ഉണർത്തിക്കൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് എന്റെ മുഖ്യ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.